ഹായ്, നമസ്കാരം. ഞാൻ ശരിക്കും ഒരു കാൾ ഗേൾ ആയിരുന്നു. ഹോട്ടൽ മുറിയിലേക്കോ വീടുകളിലേക്കോ അല്ലെങ്കിൽ അവർ സജ്ജീകരിക്കുന്ന ഏതെങ്കിലും ഒരു ഇടത്തേക്ക് വിശ്വസ്തരായ ആളുകൾ, സത്യസന്ധരാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട ആളുകൾ വിളിക്കുമ്പോൾ ഞാൻ പോകാറുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് അവരുമായിട്ടുള്ള ലൈംഗിക ഇംഗിതങ്ങൾ നടപ്പിലാക്കി അതിൻ്റെ പാരിതോഷികങ്ങളൊക്കെ വാങ്ങി ഞാൻ തിരിച്ചു പോരാറ്. കാരണം ഞാൻ താമസിക്കുന്നിടത്തേക്ക് എൻ്റെ കസ്റ്റമേഴ്സിന്, ക്ലയൻസിനൊക്കെ വന്നു പോകാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും. വാടകയ്ക്കൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മറ്റു പല ആളുകളുണ്ടാകും. അപ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ട്, വരുന്നവർക്കും ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഞാൻ ഹോട്ടൽ മുറിയിലേക്കോ മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ വിളിക്കുന്നിടത്തേക്ക് പോയി വരാറാണ് പതിവ്. പിന്നെ തിരുവോരങ്ങളിൽ നിൽക്കുന്നത്, അതാണ് എനിക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അതിലാണ് ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് വ്യക്തികൾ, പല പല മുഖങ്ങളൊക്കെ പരിചയപ്പെടാൻ കഴിയുന്നത്. പിന്നെ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേരുമായിട്ട് ബന്ധപ്പെടാം. ക്ലയൻസ് ഒരുപാട് കിട്ടും. പൈസ ആയാലും കുറേ കിട്ടുന്നത് മറ്റേത്, ഒരാളുടെ വിളികൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അയാൾ സജ്ജീകരിച്ച ആ സ്ഥലത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അന്നത്തെ ദിവസം മുഴുവൻ അങ്ങനെ അങ്ങ് പോകും. ചിലപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ിൽ അവർ മദ്യസൽക്കാരുണ്ടാവും. അപ്പോഴും മദ്യം കഴിക്കേണ്ടി വരും. ബീറായിട്ടും മറ്റു ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് അങ്ങനെ ഒരു ആഘോഷ തിമർപ്പിൽ അങ്ങനെ കഴിയേണ്ടി വരും അവിടെ. ചിലപ്പോൾ വലിയ വലിയ പാർട്ടികളൊക്കെ ആയിരിക്കും, അവരുടെ സുഹൃത്ത് വലയങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവർക്കൊന്നും നമ്മൾ വശംവദരായി കൊടുക്കേണ്ട ആവശ്യം വരില്ല. അതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവും. ഒന്നോ രണ്ടോ വ്യക്തികളെ ഉണ്ടാവുള്ളൂ, പറയപ്പെട്ട വ്യക്തികളെ ഉണ്ടാവുള്ളൂ. പക്ഷെ അവരുടെ സുഹൃത്തുക്കളും ആൾക്കാരൊക്കെ ആയിട്ട് ഒരുപാട് വൈകും. കാരണം ആ പാർട്ടിയിലൊക്കെ നമ്മൾ പങ്കെടുക്കും. ചിലപ്പോൾ നൃത്തങ്ങളുണ്ടാവും, എൻ്റെ നൃത്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളുണ്ട്. ചിലപ്പോൾ ഞാനും എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെ പരിപാടിക്ക് ൊക്കെ പോകും. ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞ് നല്ലൊരു എമൗണ്ടൊക്കെ ഫിക്സാക്കി, അപ്പോൾ കലാപ്രവർത്തനങ്ങളും പിന്നെ അതിൻ്റെ ഇടയിൽ അവരുടെ ലൈംഗിക താല്പര്യ നിർവഹണങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളതും റിസ്ക്കാണ്. പലപ്പോഴും പല പല കശപിശകളൊക്കെ ഉണ്ടാകാറുമുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പോരും. പക്ഷേ ഞാനിവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലെ തെരുവോരങ്ങളിലുള്ള അനുഭവങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ തെരുവോരങ്ങളിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങൾക്ക് അതിന് തീക്ഷ്ണത വളരെ കൂടുതലാണ്. അർദ്ധരാത്രിയെല്ലാം കഴിഞ്ഞു, ഏറെ വൈകി. കട്ട പിടിച്ച അന്ധകാരത്തിലും സ്ട്രീറ്റ് ലൈറ്റുകളുടെ വെള്ളി വെളിച്ചത്തിനരികിൽ ഞാൻ നിൽപ്പുണ്ടായിരുന്നു, തേടി വരുന്ന ആരെങ്കിലെയും കാത്ത്. അങ്ങനെ ഒരു ദിനം രാത്രി ഞാൻ അങ്ങനെ നിന്നുകൊണ്ടിരുന്ന സമയത്ത് എനിക്കറിയാവുന്ന ഒരാൾ തന്നെ, അയാൾ നടന്നാണ് വന്നത്. പെട്ടെന്ന് എൻ്റെ മുന്നിൽ തന്നെ വന്നു, സംസാരിച്ചു. അറിയുന്ന ആളായതുകൊണ്ട് ഞാനിങ്ങനെ സംസാരിച്ച് എന്ന് ഇറങ്ങിയെന്നൊക്കെ ചോദിച്ചു. കാരണം ഞാൻ പറയാമല്ലോ, അദ്ദേഹം ഒരു ഗുണ്ട ലിസ്റ്റിൽപ്പെട്ട നല്ലൊരു സമൂഹപ്രവർത്തകനാണ്. അപ്പോൾ ഒരുപാട് കേസുകളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് കേട്ടോ. പലതരം ആളുകളാണല്ലോ സമൂഹത്തിൽ. അപ്പം എൻ്റെയൊക്കെ അടുത്ത് എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളും വരും. അപ്പം ഇദ്ദേഹം കുട്ടൻ, മിസ്റ്റർ കുട്ടൻ എന്ന് വിളിക്കും. ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ബാറിൽ പോകലും യാത്രയൊക്കെ പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ അദ്ദേഹത്തിന് പ്രധാന പരിപാടി തന്നെ കൊട്ടേഷൻ. അപ്പോൾ കുറേ അടിപിടി ഉണ്ടാവും, കുറേ കേസുകൾ അകലൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ അന്ന് രാത്രി എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ ഇറങ്ങി പുറത്തൊക്കെ ഉണ്ടോ, നമ്മൾ വല്ല ഓർമ്മയുണ്ടോ? ഇവരൊക്കെ ഉണ്ടല്ലോ. പിന്നെ കൂടുതൽ ഫോൺ വിളിയൊന്നുമില്ല. നമ്പറൊക്കെ വാങ്ങിച്ചാലും ഞാനും വിളിക്കില്ല, അവരും വിളിക്കില്ല. അവർക്ക് അപ്പാപ്പുള്ള ഓരോരോ തിരക്കുകളായിരിക്കും. അങ്ങനെ പോകുന്ന ആൾക്കാരാണ്. പിന്നെ അവർ ഒരു സ്ഥലത്തൊന്നും ആയിരിക്കില്ല സ്ഥിരം, പല പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നവരും ആയിരിക്കും. അപ്പോൾ ഈ കുട്ടൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ എമർജൻസി ആയിട്ടൊക്കെ വേണം, എൻ്റെ കയ്യിൽ പൈസ ഒക്കെ കുറവാണ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എനിക്ക് വേണം, എനിക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആ സംസാരവും കുറച്ച് ടെൻസഡൊക്കെ. ഇവന്മാരുടെ അടുത്ത് ഇങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും ഉണ്ടാകില്ല. എന്താ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ള സംസാരങ്ങളല്ലേ. നമ്മളോടും സ്നേഹമൊക്കെയാണ്, എന്നാലും തന്നെ കുറച്ച് കാർക്കശിയായിട്ടുള്ള രീതിയിലുള്ള ഒരു സംസാരമൊക്കെയാണ് അവർ ഇന്നുണ്ടാകുക. അപ്പം ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ച്. പിന്നെ എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ലൈംഗികതൊക്കെ. കാരണം കുറച്ചൊരു ഉശിര് കൂടുതലായിരിക്കും ഇവർക്ക്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ പറയാം. അങ്ങനെ അയാളും കുട്ടനും ഞാനും റോഡിൻ്റെ കുറച്ച് ഉൾഭാഗത്തേക്ക് പോയി. അവിടെ ഒരു പ്രത്യേകം
ഞാൻ തന്നെ സജ്ജമാക്കി വെച്ചിരുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി ഞങ്ങൾ നന്നായി ബന്ധപ്പെട്ടു. അപ്പോൾ അതിനിടയിൽ തന്നെ പറഞ്ഞു, ഇനി ഞാൻ പോവുകയാണ്, ജയിലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സുഖം കൂടിയും ഇപ്പോഴും ആസ്വദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നിന്നെ കണ്ടത് നന്നായി, അങ്ങനെയൊക്കെ പറഞ്ഞു എന്നോട്. അങ്ങനെ അത് നല്ല രീതിയിൽ അങ്ങ് കഴിഞ്ഞു. ഞാൻ പിന്നെ കൂടുതലും ചോദിക്കാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ കുട്ടനും ഞാനും റോട്ടിലേക്ക് തിരികെ പ്രവേശിച്ചു. പിന്നെ കുട്ടനധികം സംസാരിക്കണമൊന്നുമില്ല, എന്നെ സന്തോഷിപ്പിച്ച് പലതും തന്നു എനിക്ക്. കുട്ടൻ റോട്ടിലേക്ക് ഇറങ്ങി നിന്നു, എവിടേക്കോ പോകാനുള്ള വാഹനവും കാത്തു നിൽക്കുന്നത് പോലെ, ഓട്ടോയൊക്കെ കാത്തു നിൽക്കില്ലേ. അപ്പോഴുതന്നെ ഒരു പോലീസ് ജീപ്പ് അങ്ങ് വന്നു. ബസ്സിനൊക്കെ കൈ കാണിക്കുന്നത് പോലെ കുട്ടൻ റോട്ടിലേക്ക് ഇറങ്ങി നിന്നിങ്ങനെ കൈ കാണിക്കുന്നു. ഇപ്പോൾ പോലീസ് ജീപ്പ് വേഗം നിർത്തി. കുട്ടൻ അവരോട് എന്തൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടു. പിന്നെ വേഗം ജീപ്പിൻ്റെ വാതിൽ തുറന്ന് അതിൻ്റെ അകത്ത് കയറിയിരുന്നു. കുട്ടനെയും വഹിച്ചുകൊണ്ട് ആ പോലീസ് ജീപ്പ് അങ്ങ് അകലേക്ക് പോയി. കുട്ടൻ പിടികൊടുത്തതാണ്. അതാണ്, അവനെ ഏതോ ഒരു കേസിൽ കുടുങ്ങിയിട്ട് അവൻ പറഞ്ഞു അവൻ ഹോട്ടൽ മുറിയിലാണ് കുറേ നാൾ താമസിച്ചിരുന്നത്, വീട്ടിലൊക്കെ അന്വേഷണമാണ്, കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഭയങ്കര അന്വേഷണത്തിലാണ്. ഹോട്ടൽ മുറിയിൽ ഇപ്പോൾ പൈസ കൊടുക്കാനുമില്ല, എല്ലാ പൈസയും തീർന്നു, കൂട്ടുകാരും പല വഴിക്ക് പോയി, പിന്നെ എത്ര നാൾ ഇങ്ങനെ എലിയെ പോലെ ഇങ്ങനെ നിൽക്കാൻ കഴിയും, പറ്റണില്ല, ഞാൻ പിടി കൊടുക്കുകയാണ്. ഇപ്പോൾ കോടതിയിലും അവിടെയൊക്കെ ചെന്ന് കാര്യങ്ങളിലൊക്കെ പോയി തിരിച്ചു പോരാം, പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നോട്. അങ്ങനെ കുട്ടൻ്റെ കഥ, കുട്ടൻ അങ്ങ് കയറിപ്പോയി. എനിക്കതൊരു പ്രത്യേക അനുഭവമായിട്ട് തോന്നി. അവനിതെല്ലാം കഴിഞ്ഞു, റോട്ടിലേക്ക് ഇറങ്ങി, കൈ കാണിച്ച് ജീപ്പ് നിർത്തി പോയതൊക്കെ. ഞാൻ ഇതെല്ലാം നോക്കി നിന്നു. ആ കുട്ടൻ പിന്നെ തിരിച്ചു വന്നു. കുട്ടൻ്റെ ജീവിതഗതികൾ പിന്നീടെന്തായി? കുട്ടൻ റാസിലയെ വിളിച്ചു. കുട്ടനുമായി റാസില പിന്നെയും ബന്ധപ്പെട്ടു. അറിയണ്ടേ? അതിനായി മഴവിൽ ജീവിതം എന്ന ചാനൽ കണ്ടുകൊണ്ടേയിരിക്കൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻസ് ഇടൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, എല്ലാം ചെയ്തുകൊണ്ടേയിരിക്കൂ. മറക്കണ്ട, മഴവിൽ ജീവിതം.